ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സേവനം ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങൾ ശബരിമലയിലുണ്ട്. അതിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഭാഗമാണ് അഖില ഭാരത അയ്യപ്പസംഘം. ഇവർ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറയാൻ കാരണം 24 മണിക്കൂറും എമർജൻസി സ്ട്രക്ചർ സർവീസ്, ഓക്സിജൻ പാർലർ, ചുക്കുവെള്ള വിതരണം, അന്നദാനം, ഇനി ക്യൂവിൽ നിൽക്കുന്നവർക്ക് ക്ഷീണം തോന്നിയാൽ ബിസ്ക്കറ്റ് വിതരണം, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. 1945-ൽ പമ്പാ നദിക്കരയിലാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം രൂപീകൃതമാകുന്നത്. ഡോക്ടർ വേലായുധൻ പിള്ളയാണ് സ്ഥാപക നേതാവ്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 1945-ൽ രൂപം കൊണ്ടതാണ്. ഇന്ന് 78 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന സേവനം എന്ന് പറയുമ്പോൾ ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ചുക്കുവെള്ളം കൊടുക്കൽ, അതുപോലെ തന്നെ ഏറ്റവും അന്നദാനം, അത് അതിനേക്കാളും ഉപരിയായിട്ട് ടച്ചർ സർവീസ്, എമർജൻസി ടച്ചർ സർവീസാണ്. ഇവിടെ സുഖമില്ലാത്ത രോഗിയെ ഉടനെ സന്നിധാനത്ത് ആസ്പത്രിയിൽ എത്തിക്കുക, അവർക്ക് അത് സന്നിധാനത്ത് ആസ്പത്രിയിൽ അവർക്ക് ഗുണമായില്ലെങ്കിൽ അവർ ഉടനെ പമ്പയിൽ എത്തിക്കുക. ഇതൊക്കെയാണ് അയ്യപ്പ സേവാസംഘം ചെയ്യുന്ന മുഖ്യമായ പ്രവർത്തികൾ. പിന്നെ കൂടുതൽ അയ്യപ്പന്മാർ അധികമായി വരുന്ന സമയങ്ങളിൽ ചുക്കുവെള്ളം, ബിസ്ക്കറ്റ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് അന്നേരത്തെ എമർജൻസി എന്തൊക്കെ ആവശ്യപ്പെടുന്നു, അന്നേരം ആവശ്യം വരുന്നു, അതൊക്കെ അപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ കൊല്ലം അന്നദാനം ഹൈക്കോടതിയിൽ ഒരു കേസ് ഉള്ളതിൻ്റെ പേരിൽ നിരോധിച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. അത് എത്രയും വേഗം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ സന്നിധാനത്ത് മാത്രമല്ല, എരുമേലി, അഴുത, കരിമല, പെരിയാനവട്ടം, അതുപോലെ തന്നെ പമ്പ, അപ്പാച്ചിമേട്, മരക്കൂട്ടം, ശരംകുത്തി, സന്നിധാനം, ഇങ്ങനെ ഈ ഇവിടെയുള്ളെല്ലാം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വാളണ്ടിയർമാരുണ്ട്. എമർജൻസിക്ക് ഏത് സമയത്തും എല്ലാ ഭാഗങ്ങളിലും വാളണ്ടിയർമാരുണ്ട്. എല്ലാ സർവീസും അന്നദാനം മാത്രം ഇല്ലാന്നുള്ളി കൊല്ലം ബാക്കിയുള്ള എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്. ടച്ചർ സർവീസ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഇപ്പം മുന്നേ പറഞ്ഞ നമ്മുടെ സന്നിധാനം വൈസ് ക്യാപ്റ്റൻ രാമേന്ദ്രസ്വാമി പറഞ്ഞതുപോലെ ഇന്നലെ ഒരു 41 വയസ്സായ ആന്ധ്ര സ്വദേശി ശരംകുത്തി വെച്ച് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ പമ്പയിലെത്തിക്കുകയും അദ്ദേഹം പമ്പയിലെത്തിക്കുകയും അദ്ദേഹത്തെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കുകയും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വളണ്ടിയർമാരാണ് അതിന് മുന്നിൽ നിന്നത്. ഇനിയും ഈ സേവനം ഞങ്ങൾ കഴിയുന്നിടത്തോളം കാലം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോ ഭാഗങ്ങളിൽ വരുന്നവരാണ്. ഇപ്പോൾ സേവനത്തിൽ ഒരു 150ഓളം വളണ്ടിയർമാർ ഇപ്പോൾ ഉണ്ട്. ഒരു ബാച്ചിൽ 10 ദിവസം കൂടുമ്പോൾ 6 ബാച്ചായിട്ടാണ് ഞങ്ങൾ വളണ്ടിയർമാർ വരുന്നത്. കരിമല വഴി വരുന്ന തീർത്ഥാടകർ പമ്പയിലെ അഴുകിയ വെള്ളം കുടിച്ചതോടെ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായി. ഇതോടെ ഭക്തർക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം നൽകിയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ തുടക്കം. അന്ന് അയ്യപ്പ സേവാ സംഘം എന്ന പേരിലായിരുന്നു ഈ സംഘം അറിയപ്പെട്ടത്. പിന്നീട് അത് വിപുലീകരിച്ച് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം എന്നാവുകയായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയ്ക്ക് പുറമെ വിദേശ രാജ്യങ്ങളായ ശ്രീലങ്ക, മലേഷ്യ, കാനഡ എന്നിവിടങ്ങളിലും ഇന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമുണ്ട്. ശബരിമലയിൽ 130 പേരുടെ ബാച്ചാണ് 60 ദിവസങ്ങളിലായി ഉള്ളത്. 6 ബാച്ച് 10 ദിവസം വീതം സേവനം നടത്തും. സന്നിധാനത്തെ മുഴുവൻ മേഖലയിലും സംഘം ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റുകളും അപ്പാച്ചിമേട്, ശരംകുത്തി, പമ്പ എന്നിവിടങ്ങളിലും ചുക്കുവെള്ള വിതരണമുണ്ട്. എരുമേലി, അഴുത, കരിമല, വലിയാനവട്ടം എന്നിവിടങ്ങളിൽ അന്നദാനവും ഇവർ നടത്തിവരുന്നു. വർഷങ്ങളായി സംഘം സന്നിധാനത്ത് അന്നദാനം നടത്തിവരുന്നുണ്ട്. എങ്കിലും ഈ വർഷം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അന്നദാനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സന്നിധാനത്തും പരിസരത്തും ഏതൊരു അയ്യപ്പ ഭക്തനും കുഴഞ്ഞു വീണാൽ അവിടെ ഉടനെത്തുക അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാരാണ്. മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ശരംകുത്തിയിൽ നിന്ന് സന്നിധാനം ആശുപത്രിയിലേക്ക് 25 സ്ട്രെച്ചർ സർവീസും അപ്പാച്ചിമേട്ടിൽ നിന്ന് പമ്പ ആശുപത്രിയിലേക്ക് 102-ഉം സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് 5 സ്ട്രെച്ചർ സർവീസുകളും ഇവർ നടത്തി. ശരണവഴികളിൽ ഇവർ കണ്ണും കാതും തുറന്ന് കാത്തിരിക്കുകയാണ് ശബരിമലയിലേക്കുള്ള യാത്രയിൽ അയ്യപ്പ ഭക്തർക്ക് സഹായം നൽകാനായിട്ട്. ശബരിമല അയ്യപ്പ സേവാ സമാജം, സേവാഭാരതി ഇവയുടെ നേതൃത്വത്തിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പലയിടങ്ങളിലും ഉള്ളതുപോലെ തന്നെ അന്നദാനം മാത്രമല്ല, അപകടങ്ങൾ ഏറെ സംഭവിക്കുന്ന കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള പാതയിൽ രാത്രികാലങ്ങളിൽ സദാ സന്നദ്ധരായി ഇവർ റോന്തു ചുറ്റാറുണ്ട്. വെറും കൈയോടെ ആംബുലൻസിൽ അയ്യപ്പ ഭക്തർക്ക് നൽകാൻ ചുക്ക് കാപ്പിയുമായി പല പ്രദേശങ്ങളിലുമായി നിർത്തി യാത്രയിൽ ഡ്രൈവർമാർക്ക് വിശ്രമം നൽകി കാപ്പി കൊടുത്ത് ഉറക്കം വരാത്ത രീതിയിൽ പറഞ്ഞുവിടുകയാണ് ഇവർ ചെയ്യുന്നത്. അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ ഓടിയെത്താനുള്ള എല്ലാ മുൻകരുതലും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് സേവാകേന്ദ്രം പ്രവർത്തിക്കുന്നത്. തീർത്ഥാടകർക്ക് ഉറങ്ങി വിശ്രമിക്കാനും കുളിക്കാനും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാൽനടയായി എത്തുന്ന ഭക്തർക്കാണ് സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ അനുഗ്രഹമാകുന്നത്. മകരവിളക്ക് ദിനം വരെ ഇതേ രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.